السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله أما بعد വിദ്യാർത്ഥികളെ, റോൾ ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഹെൽത്ത് എന്ന സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. റോൾ ഓഫ് ദ ഗവൺമെൻറ് ഇൻ ഹെൽത്ത്, എന്താണ് ആരോഗ്യം എന്ന് പറഞ്ഞാൽ? ആരോഗ്യം എന്ന് പറഞ്ഞാൽ, ഹെൽത്ത് എന്ന് പറഞ്ഞാൽ ഫ്രീ ഫ്രം ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്, എല്ലാവിധ രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നുമുള്ള മോചനം. ഫ്രീ ഫ്രം ഇൽനെസ് ആൻഡ് ഇഞ്ചുറീസ്. എന്തെങ്കിലും രോഗങ്ങളുണ്ടെങ്കിൽ, എന്തെങ്കിലും ഇഞ്ചുറീസ് ഉണ്ടെങ്കിൽ അതൊരു ആരോഗ്യ പ്രശ്നം തന്നെയാണല്ലോ. രണ്ടാമത്തേത് അതർ ഫാക്ടേഴ്സ്, ഭക്ഷണം, ഫുഡ്, ആഡിക്വേറ്റ് ഫുഡ് വേണം. നല്ല ഭക്ഷണമില്ലെങ്കിൽ ആരോഗ്യമില്ല എന്ന് പറയാം. പിന്നെ പൊല്യൂഷൻ ഫ്രീ ആയിരിക്കണം, മലിനീകരണം ഉണ്ടാവരുത്, ക്ലീനായ അന്തരീക്ഷം ജീവിക്കാൻ വേണം, ഡ്രിങ്കിങ് വാട്ടർ വേണം, ക്ലീൻ വാട്ടർ വേണം. ഇതെല്ലാം ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. ആരോഗ്യത്തിന് വേണ്ടി ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, രോഗങ്ങൾ, ഇൽനെസ് ഇതൊക്കെ ഇല്ലാതാക്കുക. അതിൻ്റെ പുറമെ ഭക്ഷണം, മലിനീകരണമില്ലാത്ത അന്തരീക്ഷം, ശുദ്ധമായ ജലം, ഇതൊക്കെ ഗവൺമെൻറ് തയ്യാറാക്കേണ്ടതുണ്ട്. പിന്നെ മറ്റൊരു ഫാക്ടറാണ്, ആരോഗ്യത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു ഫാക്ടറാണ് എൻവിറോൺമെൻറ്റ്. അന്തരീക്ഷം നല്ല വൃത്തിയായിരിക്കണം. അതുപോലെ വേറൊരു കാര്യം, ക്ലീനായിട്ടുള്ള ചുറ്റുപാടുണ്ടെങ്കിൽ ആരോഗ്യം ദായകമായി ഒരാൾക്ക് വളരാൻ കഴിയും. പിന്നെ മറ്റൊരു കാര്യം, ഡള്ളായിരിക്കുക, ആക്റ്റീവ് അല്ലാതിരിക്കുക. അതുപോലെ എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടാവുക, ഇതൊക്കെയാണ്. സ്കെയേർഡായിരിക്കുക, ഇനാക്റ്റീവ് ആയിരിക്കുക, ഡള്ളായിരിക്കുക, ഇത് ആരോഗ്യത്തെ ബാധിക്കുന്ന ഘടകങ്ങളാണ്. കുറച്ച് സമയം ഒരാൾ ഡള്ളായിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, കുറച്ച് സമയം ഇനാക്റ്റീവായി ഇരിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല, കുറച്ച് സമയം സ്കെയേർഡായി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ കുറേ സമയം അങ്ങനെ ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് അയാളുടെ ആരോഗ്യത്തെ ബാധിക്കും. കുറേ സമയം ആക്റ്റീവ് അല്ലാതിരിക്കുക, കുറേ സമയം ഡള്ളായിരിക്കുക എന്നുള്ളത് അയാളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഇത്രയും മൂന്ന് കാര്യങ്ങളാണ്: ഒന്ന്, ഇഞ്ചുറീസ് ഇല്ലാതിരിക്കുക, ഇൽനെസ് ഇല്ലാതിരിക്കുക, ഭക്ഷണം, അതുപോലെ പൊല്യൂഷൻ ഫ്രീ എൻവിറോൺമെൻറ്റ്, ക്ലീനായ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടായിരിക്കുക, ഡള്ളാവാതിരിക്കുക, ഇനാക്റ്റീവായിട്ട് കുറേ നേരം ഇരിക്കാതിരിക്കുക, സ്കെയേർഡായിട്ട് കുറേ നേരം ഇരിക്കാതിരിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഹെൽത്തുമായി ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഇനി റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ഹെൽത്ത് എന്നതിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ പറ്റിയാണ്, ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയാൻ പോകുന്നത്. കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് കണക്കുകൾ നോക്കുകയാണ് ഇവിടെ. ഹെൽത്ത് കെയർ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ എങ്ങനെയാണ് ഹെൽത്ത് കെയർ? ലോകത്ത് മരുന്ന് ഉൽപ്പാദനത്തിൽ നാലാം സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത്. ഏറ്റവും കൂടുതൽ മരുന്ന് ഉൽപ്പാദിപ്പിക്കുന്ന നാലാം സ്ഥാനത്ത്, രാജ്യങ്ങളിൽ നാലാം സ്ഥാനത്ത് നിൽക്കുന്ന വളരെ മികവുറ്റ ഒരു രാജ്യമാണ് ഇന്ത്യ. പക്ഷേ 50% ഇന്ത്യൻ ആളുകൾക്കും വേണ്ടത്ര പോഷകാംശമുള്ള ആഹാരങ്ങൾ ലഭിക്കുന്നില്ല എന്നതാണ് സത്യം. മരുന്നുൽപാദനത്തിൽ നാലാം സ്ഥാനത്താണ് ഇന്ത്യ. അതേസമയം ഇന്ത്യയിലെ 50% ആളുകൾക്കും വേണ്ടത്ര ഭക്ഷണം, പോഷകാംശമുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല. ഇന്ത്യയിൽ വർഷത്തിൽ 15,000 ഡോക്ടർമാരുണ്ടാവുന്നുണ്ട്. 15,000 ഡോക്ടേഴ്സ്, നല്ല ക്വാളിഫൈഡായ 15,000 ഡോക്ടേഴ്സ് പെർ ഇയർ ഇന്ത്യയിൽ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ പ്രധാന പ്രശ്നം, ഇവരൊക്കെ സെറ്റിൽ ഇൻ അർബൻ ഏരിയയാണ്.
അധികം ആളുകളും ജോലി ചെയ്യുന്നതും സെറ്റിലായിട്ടുള്ളതും നഗരങ്ങളിലാണ്. ഒരു റൂറൽ ഏരിയയിലുള്ള ഒരാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പെട്ടെന്ന് സഹായം ചെയ്യാൻ ഒരു പോലീസ് ഒരു ഡോക്ടർക്ക് സാധിക്കില്ല. അതുകൊണ്ട് അത് ഇന്ത്യയുടെ ഒരു പ്രശ്നമാണ്. ഇന്ത്യയിൽ ലോക നിലവാരത്തിലുള്ള മെഡിക്കൽ കോളേജുകളുണ്ട്. 1950 ഇന്ത്യയിൽ 2000 റിപ്പബ്ലിക് ആകുന്ന സമയത്ത് ഇന്ത്യയിൽ 2717 ഡോക്ടേഴ്സ് ഉണ്ട്. 2717 ഹോസ്പിറ്റൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് അല്ല ഹോസ്പിറ്റൽസ് ഉണ്ട്. 2717 ഇന്ത്യ റിപ്പബ്ലിക് ആവുന്ന സമയത്ത്. പിന്നെ അത് 1991 ആയപ്പോൾ 11174. പിന്നെ 2000 ആയപ്പോൾ അത് 18218. ഇങ്ങനെ വർദ്ധിച്ച് വരുന്ന ഹോസ്പിറ്റലുകൾ, ഹൈ ലെവൽ മെഡിക്കൽ കോളേജുകൾ ഒക്കെ ഇന്ത്യയിലുണ്ട്. ഈ നല്ല സ്പെഷ്യൽ ഹോസ്പിറ്റലുകളൊക്കെ ഉണ്ടായിട്ടും ഇന്ത്യയുടെ കണക്ക് എത്രയാണ്? 500,000. 500,000 ആളുകൾ ട്യൂബർ ക്ലോസിസ് എന്ന് പറയുന്ന രോഗം പിടിപെട്ട് മരിച്ചുകൊണ്ടിരിക്കുകയാണ്. എവരി ഇയർ മരിച്ചുകൊണ്ടിരിക്കുകയാണ് 500,000 ആളുകൾ. അതുപോലെ ഇന്ത്യയിൽ മലേറിയ ബാധിച്ച് മരിക്കുന്നത് 2,000,000 ആളുകളാണ്. 2 മില്യൺ ആളുകളാണ് മലേറിയ പിടിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല വൃത്തിയുള്ള ശുദ്ധമായ കുടിജലം, കുടിക്കാനുള്ള വെള്ളം ലഭിക്കാത്തതുകൊണ്ട് ഇന്ത്യയിൽ 21% ആളുകൾ ഇങ്ങനെ പകർച്ചവ്യാധി പോലുള്ള രോഗങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. പകരുന്ന രോഗങ്ങൾ, ഇതൊക്കെ ഇന്ത്യയുടെ ഒരു പ്രശ്നമാണ്. അതേസമയം മരുന്നുൽപാദനത്തിൽ 4ാം സ്ഥാനമാണ്. പെർ ഇയർ 50,000 ഡോക്ടേഴ്സ് ഇന്ത്യയിൽ ഉണ്ടാകുന്നു. ഇന്ത്യയിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളും വലിയ വലിയ ഹോസ്പിറ്റലുകൾക്കുമായിട്ട് 2717 സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെയുണ്ട്. ഇപ്പോൾ അത് 2000 കണക്കനുസരിച്ച് 18218 ഹോസ്പിറ്റലുകളുണ്ട്. ഇതിലൊക്കെ വലിയ കുതിപ്പുകൾ നടത്തിയിട്ടുണ്ടെങ്കിലും 50% ആളുകൾക്ക് പോഷകാംശമുള്ള ഭക്ഷണം ലഭിക്കുന്നില്ല. ഡോക്ടേഴ്സ് എല്ലാം സെറ്റിൽഡ് ആയിട്ടുള്ളത് നഗരങ്ങളിലാണ്, ഗ്രാമങ്ങളിലില്ല. 500,000 കൂടുതൽ ആളുകൾ ട്യൂബർ ക്ലോസിസ് പിടിച്ച് വർഷത്തിൽ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു. 2 മില്യൺ ആളുകൾ മലേറിയ പിടിപെട്ട് മരിച്ചുകൊണ്ടിരിക്കുന്നു. പലതരത്തിലുള്ള പകർച്ചരോഗങ്ങൾക്ക് അടിമപ്പെട്ട് 21% ആളുകൾ വെള്ള ശുദ്ധജലത്തിൻ്റെ കുറവ് കാരണം രോഗത്തിന് അഡിക്റ്റായിക്കൊണ്ടിരിക്കുകയാണ്. ഈ രോഗങ്ങളൊക്കെ പരസ്പരം പകരുന്ന രോഗങ്ങൾ കൂടിയാണ്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറഞ്ഞാൽ, ഒരു കുട്ടി ജനിക്കുന്ന സമയം മുതൽ ആ കുട്ടിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ഒരു രാജ്യത്തുള്ള ഒരു മനുഷ്യൻ്റെ, വ്യക്തിയുടെ എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടതാണ്. കാരണം ജനിക്കുമ്പോൾ തന്നെ ഗവൺമെൻറ് അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിരിക്കണമെന്നാണ് നിയമം. അപ്പോൾ ഒരു വ്യക്തിയുടെ ഹെൽത്തുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഗവൺമെൻറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയിൽ വരുന്ന കാര്യങ്ങളാണ്. റോൾ ഓഫ് ഗവൺമെൻറ് ഇൻ ഹെൽത്തിൽ ഇനി പറയാനുള്ളത് ദ കോസ്റ്റ് ഓഫ് ക്യുർ എന്നുള്ളതാണ്. ഇതിന് വരുന്ന ചെലവ്, ചികിത്സയ്ക്ക് വരുന്ന ചെലവ്. ഇവിടെ പേര് കൊടുത്തിട്ടുള്ളത് 1 അമൻ, 1 രഞ്ജൻ ആണ്. അമന് അസുഖമായി രഞ്ജനും അസുഖമായി രണ്ടു പേരെയും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇതിൽ രഞ്ജൻ ഒരു ഹൈ ലെവൽ ഫാമിലിയിലുള്ള ആളാണ്, അമൻ ഒരു താഴേക്കിടയിലുള്ള ആളുമാണ്. അമൻ ഹോസ്പിറ്റലിലേക്ക് പോകുന്നു, രഞ്ജനും ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. അമൻ താഴേക്കിടയിലുള്ള ഒരു വീട്ടിലെ ആളായതുകൊണ്ട് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. ഒരു വൈറൽ ഫീവർ
പിടിപെട്ടാണ് ഫെയർ പിടിപെട്ടാണ് രണ്ടാളെയും കൊണ്ടുപോകുന്നത്. രഞ്ജൻ നേരെ ഉഷാറായിട്ടൊരു 5-star ഹോസ്പിറ്റലിലേക്ക്, പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അമൻ പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കാണ്. അവിടെ 3 മണിക്കൂറോളം ക്യൂ നിൽക്കേണ്ടി വരികയാണ് പനിയുമായിട്ട്. 5-star ഹോസ്പിറ്റലിൽ പോകുന്ന രഞ്ജന് ഒരു ടൂർ അടിക്കുന്നത് പോലെയാണ്. ഡോക്ടേഴ്സൊക്കെ നല്ല സ്വീകരണം കൊടുക്കുന്നു, വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നു. എന്നാൽ അമനിത് വലിയ ടഫ് ടാസ്ക്കാണ്, വളരെ ബുദ്ധിമുട്ടി വേണം കാര്യങ്ങളൊക്കെ ചെയ്യാൻ, മെഡിസിൻ എടുക്കാൻ. അങ്ങനെ മെഡിസിനൊക്കെ 3 മണിക്കൂർ വെയിറ്റ് ചെയ്താണ് മെഡിസിൻ എടുക്കുന്നത്. ഇവിടെ രഞ്ജൻ 5-star ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സിൻ്റെ കൂടെ കളിച്ച് രസിച്ച് എല്ലാവരും കൂടെ ഹാപ്പിയായി. അങ്ങനെ ഇതിനുള്ള മരുന്നുകൾ വാങ്ങി 3,500 രൂപ ബില്ലടച്ച് പോരുന്നു. അമൻ 150 രൂപയാണ് അടയ്ക്കേണ്ടി വരുന്നുള്ളൂ മരുന്നിന്. പക്ഷേ ഈ ടഫ് ടാസ്ക്, പനിയുമായി 3 മണിക്കൂർ ക്യൂ നിൽക്കൽ, ഇങ്ങനെയൊക്കെ വരുന്നു. ഇത് ഒരു വ്യത്യാസമാണ് നമ്മുടെ ആരോഗ്യരംഗത്തുള്ള ഒരു വ്യത്യാസമാണ് ഈ കോസ്റ്റ് ഓഫ് ക്യൂർ എന്ന് പറയുന്നത്. ഇതിൻ്റെ ബാക്കി അടുത്ത ക്ലാസ്സിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.